വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ, കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിറ്റിന്റെയും എൻജിഒ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി. കെ എസ് വൈ എഫ് സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ആഗിരണ പ്രക്രിയ ഉടനടി പൂർത്തിയാക്കുക, മുടങ്ങിക്കിടക്കുന്ന ഡി എ ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോടുള്ള അധികൃതരുടെ വിവേചനം അവസാനിപ്പിക്കുക, സർക്കാർ ഏറ്റെടുത്ത ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ കുടിശ്ശിക വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയൻ, കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിറ്റും എൻ ജി ഒ അസോസിയേഷനും സംയുക്തമായി പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചത്. കെ എസ് വൈ എഫ് സംസ്ഥാന സെക്രട്ടറി സുധീഷ് കടന്നപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പം നമുക്ക് ഏറ്റവും അവസാനമായിട്ട് പറയാം, രണ്ട് മന്ത്രിമാർ രണ്ടര വർഷം കഴിഞ്ഞ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. നൂറുകണക്കിന് പേഴ്സൺ സ്റ്റാഫ് അംഗങ്ങളാണ് വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിലെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടാനുകോടി രൂപ സർക്കാർ ചെലവാക്കുന്നു. അതിനെല്ലാം സർക്കാരിൻ്റെ കയ്യിൽ കോടാനുകോടി രൂപ പണം ചെലവാക്കുന്നുണ്ടെങ്കിലും ഈ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ആദരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് നഴ്സിംഗ് മേഖലയാണ്. കെ ജി എൻ യു ജില്ലാ പ്രസിഡന്റ് സന്ദീപ് സിറിയക്ക് അധ്യക്ഷനായി, എൻ ജി ഒ അസോസിയേഷൻ സെക്രട്ടറി യു കെ മനോഹരൻ, എം ഷൈജ, ഒ വി സീന, എൻ ജി ഒ അസോസിയേഷൻ വനിതാ ഫോറം കൺവീനർ കെ ശാലിനി, റോബിൻ ബേബി, സ്വപ്ന ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.